അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിലെ ഈ പവിത്രമായ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങൾ നൽകുന്ന സംഭാവനകൾ കബൂലാക്കണേ അല്ലാഹ്. റജബ് മാസത്തിലാ ഞങ്ങൾ നൽകുന്നത്, റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. കാരണമായിട്ട് റബ്ബേ ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ, ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ സലാമത്താക്കണേ അല്ലാ. എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധമായ റജബിലെ മുത്തിനബി ദുആ ചെയ്യാ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ഒരു 11 തവണ ഒരുമിച്ചങ്ങ് ദുആ ചെയ്യാ, ഒരു 11 തവണ മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലഗനാ റമളാൻ. എല്ലാരും ദുആ ചെയ്തേ, ഇത് കാണാതെ പഠിക്കേണ്ട ദുആണ്, ഓരോരുത്തരും കാണാതെ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. 5 വക്ത നിസ്കാരത്തിന് ശേഷമോ മറ്റുള്ള സമയങ്ങളിലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ദുആ ചെയ്യേണ്ടതുമാണ്. ഓട്ടോറിക്ഷന്റെ അകത്തിരുന്ന് നിങ്ങളത് ദുആരിക്കുക, നിങ്ങളെ വാഹനത്തിന് അല്ലാഹു നല്ല ബറക്കത്ത് തരുന്നതാണ്. പലചരക്ക് കച്ചവട സ്ഥാപനത്തിലെ ബാർബർ ഷോപ്പുകള്, സൂപ്പർ മാർക്കറ്റുകളില്, നമ്മൾ നടത്തുന്ന സ്ഥാപനം ാണ് ലഭിക്കണോ എല്ലാവരും മനസ്സിരുത്തിയിട്ട് ഒരു 11 തവണ في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 ووفقنا فيه للصيام والقيام وتلاوة القرآن രണ്ട് കൈയിലോതിയിട്ട് മുഖം തടവുക. ഇനി ഒരു ദിക്ര നമ്മളെ ചൊല്ലാൻ പോവാണ്, മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ രാവിലെയും വൈകുന്നേര സമയങ്ങളില് 100 തവണ ചൊല്ലേണ്ട ദിക്റാണ് സുബ്ഹാനൽ ഹയ്യൽ ഖയ്യൂം. ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഇരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഏറ്റു ചൊല്ലുക ഒരു 100 തവണ. സുബ്ഹാനൽ ഹയ്യൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യൽ ഖയ്യൂം.
സുബ്ഹാന അൽഹയ്യുൽ ഖയ്യൂം, 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 രണ്ട് കൈയിലോടെ കണ്ണും മുഖവുമെല്ലാം തടവിയെ ഒരു 70 തവണ ചൊല്ലുക, മഹത്തുക്കളെ രേഖപ്പെടുത്തുകയാണ്. റബ്ബ് ഗഫുർലി വർഹംലി വതുബ് അലയ്യാ, ഈ ദിക്ര ആരെങ്കിലും പരിശുദ്ധമായ റജബിന്റെ പ്രഭാതത്തിൽ വേഗം നേരം ചൊല്ലിയാൽ അവന്റെ ശരീരം നരകത്തിൽ നിന്ന് ഹറാമാ, അഥവാ നരകത്തിൽ നിന്ന് പടച്ചവനെ കാത്തിരക്ഷിക്കുന്നതാണ്, അഥവാ നരകത്തിൽ കടക്കേണ്ട പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല. പോതിവാസത്തിൽ അള്ളാഹുവല്ല
മനസ്സ് കൊടുക്കൂല, ഹറാമ ചെയ്യാൻ അല്ലാഹു അവന് മനസ്സ് കൊടുക്കൂല. ആ വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ഈതിക്കുറി ചൊല്ലുന്നവന്റെ ശരീരവും മനസ്സും അല്ലാഹ് സംരക്ഷിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ഒരു 70 തവണ മനസ്സറിഞ്ഞ റജബല്ലേ, കഴിഞ്ഞ റജബല് നമ്മളെ കൂടെയുണ്ടായും എത്രയോ പ്രിയപ്പെട്ടവരെ മരിച്ചു പോയില്ലേ. പടച്ചറപ്പേ, എത്ര പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കൂടെയില്ല. ഇനി നമുക്കിങ്ങനെ ഒരു ഈ അടുത്ത റജബ് വരുമ്പോ നമ്മളുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയൂല. പടച്ചോനെ, ഞങ്ങൾക്ക് ആഫിയത്തോടെ നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് തരണേ അല്ലാ. എല്ലാവരും ഒരു 70 തവണ ചൊല്ല, റബ്ബഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, 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 റബ്ബഗ്ഫിർ ലി 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 വർഹംനി വതുബ് അലയ്യ, اللهم اجرنا من النار، اللهم اجرنا من النار،
കണ്ണു മുഖവുമല്ല തടവിയെ ഒരു 33 ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുകയാണ്. പരിശുദ്ധമായ റജബ് മാസമല്ലേ, പാപമോചനത്തിന്റെ മാസമല്ലേ, ഒരു 33 ഇസ്തിഗ്ഫാർ. ഈ 33 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, എല്ലാ പാപങ്ങളും അല്ല ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം അല്ല നമുക്ക് മാപ്പ് തരണം. ഈ പവിത്രമായ മജ്ലിസിൽ വെച്ച് പടച്ചോ നമുക്ക് മാപ്പ് തരണം. എത്ര വലിയ പാപഭാരങ്ങളാണെങ്കിലും, എത്ര വലിയ പാപങ്ങളാണെങ്കിലും, ചെറുപാപങ്ങളാണെങ്കിലും, നിങ്ങളെ മനസ്സറിഞ്ഞ് ചൊല്ലുന്ന 33 ഇസ്തിഗ്ഫാറിന്റെ കാരണം കൊണ്ട് അല്ലാഹു നമ്മളെ പാപം പുറത്തു തരട്ടെ. ഉസ്താദേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല, ഇന്നും ഒരു ചെറുപ്പക്കാരൻ ഈ സ്റ്റേജിലേക്ക് കയറുമ്പോ എന്നോട് ദ്വാരിക്കാരേൽപ്പിച്ചതാ. ഈ സദസ്സിലുള്ള എത്രയോ പ്രിയപ്പെട്ടവരല്ല മക്കളില്ലാത്തവര്, അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ കാരണം അവർക്കല്ല സാലിഹായ മക്കളെ കൊടുക്കണേ റബ്ബേ, സാലിഹായ മക്കളെ കൊടുക്കണേ റബ്ബേ, സാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. യാ അല്ലാ, യാ അല്ലാ, ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണമല്ല, ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ റബ്ബേ, ഇസ്തിഗ്ഫാർ കാരണം ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നമ്മുടെ കിണറുകളിലുള്ള നല്ല വെള്ളം തരുമെന്നാണ്, നമ്മുടെ കുയൽ കിണറുകളിലുള്ള നല്ല വെള്ളം തരുമെന്നാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ കിണറ്റിന് നല്ല വെള്ളം തരുമെന്നാ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഒരു 33 ഇസ്തിഗ്ഫാർ, ആ 33 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ അതിനിടയ്ക്ക് മറ്റൊരു സംസാരങ്ങളില്ലാതെ മനസ്സ് തട്ടിയിട്ട് ചൊല്ലണോ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഉറക്കെ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹല്ലദീ, 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീ. രണ്ട് കൈയിലോലെ കണ്ണും മുഖവുമല്ല തടവുക. പരിശുദ്ധ റജബ് നമ്മിൽ അണഞ്ഞോവല്ലോ, പവിത്രമാ തിരുമാസം വിരുന്നല്ലോ. മഹാനരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പേരിൽ തന്നെ ഒരു അത്ഭുതം കിടക്കുന്നുണ്ട്. റൂഹുല്ലാഹ്, ഉപ്പയില്ലാതെ
ഭർത്താവില്ലാതെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു നൽകിയ പൊന്നുമോനാണ്, മഹാനരായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുറെ യാത്ര മഹാനവറുകൾ ചെയ്തിട്ടുണ്ട്, ചരിത്രങ്ങൾ ഒരുപാട് മഹാനവറുകൾ ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കെ തനിച്ച് ഒരു വിദൂര യാത്ര ചെയ്യുന്ന സമയം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറെ ദൂരത്തെ ഇരുട്ടത്ത് നടക്കാൻ, കുറെ ദൂരത്തെ ഒരു പ്രകാശം, നമ്മൾ ഇരുട്ടത്ത് ആരുമില്ലാതെ നല്ല ഇരുട്ടത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ദൂരെ ഒരു ലൈറ്റ് അടിക്കുന്നത് കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ഒരു പ്രകാശം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രകാശം ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് ഒരു വല്ലാത്തൊരു അനുഭൂതി തോന്നിയപ്പോ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രകാശം ലക്ഷ്യമാക്കി അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നടന്ന് എന്തായിരിക്കും അത്, അതൊന്ന് അറിയണല്ലോ, അതെന്തായാലും അറിയണല്ലോ. നമ്മളാണെങ്കിൽ പടച്ചോനെ ചിന്തപ്പാ പ്രകാശം നമുക്കുണ്ടാവും, പെട്ടെന്നൊന്ന് കാണുമ്പോ അതെന്തായിരിക്കും എന്ന് അറിയാനൊരു ആഗ്രഹം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നടന്ന് അതിന്റെ അടുത്തേക്ക് എത്തി. ഒന്നുമില്ല, ഒരു മലയാണ്, ഒരു മല, മലമുകൾക്കിടയിലൂടെ, മലകൾക്കിടയിലൂടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോവാണ്. അപ്പൊ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എത്രയോ ദൂരത്തിൽ നിന്നാണ് ഈ പ്രകാശം കണ്ടിട്ട് ഞാൻ വരുന്നത്, കുറെ ദൂരത്തിൽ നിന്ന് കണ്ടതാണ്. ഈ മലക്ക് മാത്രം, ഈ ഒരു പർവ്വതത്തിന്റെ ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പ്രകാശിക്കാൻ കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നബിയേ, ആ മലക്ക് അകത്ത് ഒരു ചെറുപ്പക്കാരൻ അഥവാ ആ പർവ്വതത്തിന്റെ ഉൾഭാഗത്ത്, ആ പർവ്വതത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട് നബിയേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടുകൂടി ചോദിച്ചു, അല്ലാഹുവേ, എന്താണ് ഈ പർവ്വതത്തിന് ഇത്രയും വലിയൊരു പ്രത്യേകത? എനിക്ക് ഈ പർവ്വതത്തോടൊന്ന് സംസാരിക്കാൻ ഈ സമ്മതം തരുമോ? പർവ്വതത്തോട് നേരിട്ട് ചോദിക്കാം. ആരേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാർ അങ്ങനെയല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കല്ലുകളെ സലാം പറഞ്ഞിട്ടുണ്ട്, മരങ്ങൾ മുത്തുനബിയോട് തലയാട്ടിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കാടുകളിൽ നിന്ന് മാൻപേട ഓടി വന്ന സങ്കടത്തിന്റെ, കണ്ണീരിന്റെ കനൽ കഥകൾ മുത്തുനബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കുഞ്ഞുനാള് മുതലേ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാ. നമുക്കതിലൊന്നും സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൃഗങ്ങളെ സംസാരിച്ചിട്ടുണ്ട്, ചെന്നായ സംസാരിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഈ പ്രകാശിക്കുന്ന പർവ്വതത്തോടെ ഒന്ന് സംസാരിക്കാൻ എനിക്ക് അനുവാദം തരുമോ? അല്ലാഹു പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചോളൂ. മഹാനരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോടെ സംസാരിക്കുകയാണ്. ഈ പർവ്വതത്തോട് പറയുകയാണ്, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം നിന്നോട് ചോദിക്കട്ടെ, ഞാൻ തനിച്ച് ഏകാന്തനായി നടക്കുന്ന സമയത്ത് എത്രയോ ദൂരങ്ങളിൽ നിന്ന് ഒരു പ്രകാശം കണ്ടു ഞാൻ വന്നതാണ് പർവ്വതമേ, നിനക്ക് മാത്രം അല്ലാഹു ഇങ്ങനെ ഒരു പ്രകാശം തരാ, കാരണമെന്താ? ആ പർവ്വതം പറയുകയാണ്, തങ്ങളെ, എനിക്ക് അല്ലാഹു ഒരു ബഹുമാനം തന്നിട്ടുണ്ട് തങ്ങളെ. യാ നബീ അല്ലാഹ്, നിങ്ങൾക്കറിയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ എന്നോട് ചോദിച്ചോളോ തങ്ങളെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിനക്ക് മാത്രം ഒരു പ്രകാശം അല്ലാഹു തരാൻ കാരണമെന്താ? ഈ പർവ്വതങ്ങൾക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഇബാദത്തുമായി കഴിയുന്നുണ്ട് നബിയേ. ആ ചെറുപ്പക്കാരല്ല കാരണമായിട്ടാണ്, ആ ചെറുപ്പക്കാരല്ല ഇബാദത്ത് കാരണമായിട്ടാണ് എനിക്ക് മാത്രം അല്ലാഹു ഇങ്ങനെ ഒരു പ്രകാശം തന്നത് നബിയേ. എത്രയോ ദൂരങ്ങളിലൂടെ തനിച്ച് സഞ്ചരിക്കുമ്പോഴും കാതങ്ങൾക്കപ്പുറത്തിലുള്ള പർവ്വതത്തിലുള്ള പ്രകാശം കണ്ട് അത്ഭുതപ്പെട്ടു പോയ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തോട് പറയാണ്, പർവ്വതമേ, നീ ഒന്ന് പിളരുമോ? നീ ഒന്ന് തുറന്നു തരുമോ? നിന്റെ അകത്ത് ഇബാദത്തുമായി ആ കഴിയുന്ന ചെറുപ്പക്കാരനോട് എനിക്കൊന്ന് സംസാരിക്കാ, നീ എനിക്കൊരു അവസരം തരുമോ?
നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അവസരം കൊടുക്കുകയാണ്. ആ പർവ്വതം രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും യാ നബി അല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം അറിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരികയാണ്. അത്ഭുതത്തോടെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നീ ആരാണ് മോനെ? എങ്ങനെയാണ് ആരുമില്ലാത്ത ഈ പർവ്വതത്തിന്റെ അകത്ത് നീ എങ്ങനെയാണ് തനിച്ചു കഴിയുന്നത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് മരണപ്പെട്ട മോയ് മണ്ണായി പോയി ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തിന് കുമ്പി ഇതിനില്ല പുറത്തേക്ക് കൊണ്ടുവന്ന പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ വിശദീകരിച്ച് കേട്ട പ്രവാചകനാ നബിയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം ഈ പർവ്വതത്തിന്റെ അകത്ത് ഇത്രത്തോളം വലിയ സ്ഥാനമല്ല നടന്നത്? ആ ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുന്ന, നബിയേ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്ന നബിയേ, ഞാൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് ജീവിച്ച ചെറുപ്പക്കാരനാണ് നബിയേ. ഇന്നവരെ ഹറാമിലേക്ക് പോയിട്ടില്ല നബിയേ, ഇന്നവരെ ഞാനെ തോന്നിവാസത്തിലേക്ക് പോയിട്ടില്ല നബിയേ, ഇന്നവരെ പച്ചറബ്ബ് കൊടുക്കാത്തൊരു പ്രവൃത്തിയും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ഇബാദത്തുമായി കഴിയുന്നവനാണ് നബിയേ. എനിക്കൊരു ആഗ്രഹമുണ്ട് തങ്ങളെ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലേ? ആ തങ്ങളുടെ സമുദായത്തിൽ എനിക്ക് പഠനം നബിയേ, ആ തങ്ങളുടെ സമുദായത്തിൽ എനിക്ക് പഠനം നബിയേ. അതിന് വേണ്ടി ഇബാദത്തു ദിക്റുമായി എന്റെ ആയുസ് നീട്ടി തരാൻ നിരന്തരം നിരന്തരം പടച്ചറപ്പിനോട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് നബിയേ. എന്റെ ദുആ കബൂലാക്കിയിട്ട് അല്ലാഹു എനിക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം തന്നു നബിയേ. ആരുമില്ലാത്ത ഒറ്റപ്പെട്ട പർവ്വതങ്ങൾക്കിടയിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടാൻ എന്റെ നാഥനെനിക്ക് അവസരം തന്നു നബിയേ. അങ്ങനെ വർഷങ്ങളായി ആരുമില്ലാതെ കൂട്ടിനാരുമില്ലാതെ തനിച്ച് നിസ്കാരവും ഇബാദത്തും നോമ്പുമായിട്ട് ആരോരുമില്ലാതെ ഈ പർവ്വതത്തിന്റെ കടയിൽ ഞാൻ കഴിച്ചു കൂട്ടുകയാണ് നബിയേ. സമയത്ത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇതെന്തൊരത്ഭുതമാണ് റബ്ബേ. ഈ ചെറുപ്പക്കാരൻ ഭാഗ്യമാണല്ലേ, ആരുമില്ലാതെ പർവ്വതങ്ങൾക്കടിയിൽ നിസ്കാരമൊന്നോ ദിക്റുകളും ഉറുദാനമായി ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ഈ ചെറുപ്പക്കാരൻ ഇവനെ ഭാഗ്യമാണല്ലേ. അല്ലാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയോട് പറയുകയാണ്, നിങ്ങളീ ചെറുപ്പക്കാരനെ കുറിച്ച് മഹത്വം പറഞ്ഞല്ലോ. ഈ ചെറുപ്പക്കാരൻ ഇവിടെ ഇരുന്ന് നോമ്പെടുക്കുന്നു, ഇവിടെ ഇരുന്ന് നമസ്കരിക്കുന്നു, ഇവിടെ ഇരുന്ന് എനിക്ക് ആരാധനകൾ ചെയ്തു കൂട്ടുന്നു, ഒരു തോന്നിവാസവും ചെയ്യാതെ സൽപ്രവർത്തനങ്ങളും ചെയ്യുന്നു നബിയേ, ഇവൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ കേട്ടുകൊള്ളുക, ഈ ചെറുപ്പക്കാരനെക്കാളെ ഭാഗ്യം ചെയ്ത ഒരു ചെറുപ്പക്കാരനുണ്ട് നബിയേ. ഈ ചെറുപ്പക്കാരനെക്കാളെ അല്ലാഹു ഞാൻ വലിയ മഹത്വം നൽകിയ ഒരു മനുഷ്യനുണ്ട് നബിയേ. ആരാണ് അല്ലാഹ്? ആരാണ് അല്ലാഹ്? ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഈ ഇടക്ക് നാടുള്ള ദാറുൽ മുസ്തഫ എന്ന അറിവിന്റെ ഗോപുരത്തിന്റെ തിരുമുറ്റത്ത് വന്ന് അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, ഈ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരട്ടെ, ഈ ചരിത്രം നമ്മുടെ മനധനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ല പറയുകയാ, അത്രയും വലിയ ബഹുമാനം ലഭിച്ച ചെറുപ്പക്കാരനില്ലേ, ആ ചെറുപ്പക്കാരനേക്കാൾ അല്ലാഹു വലിയ സ്ഥാനം നൽകിയ
ഹദീസ് ഒരാള് ഞാൻ പറഞ്ഞു തരട്ടെ നബിയേ. ആരാണ് നബിയേ ഈ ചെറുപ്പക്കാരനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ? ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ പെട്ട ഒരു ചെറുപ്പക്കാരനാ. അവർക്ക് പരിശുദ്ധമായ റജബ് മാസം വരുമ്പോ, റജബ് ഞാൻ ബഹുമാനിച്ച മാസമാ, റജബ് ഞാൻ ആദരിച്ച മാസമാ, റജബ് ഞാൻ വലിയ സ്ഥാനം നൽകിയ മാസമാ, ആ മാസത്തിന്റെ ബറക്കത്ത് ആഗ്രഹിച്ച്, ആ മാസത്തിന്റെ പൊരുത്തം ആഗ്രഹിച്ച്, ആ മാസത്തിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് മൻസ്വാമാ, ആരെങ്കിലും ഒരാൾ റജബിൽ നോമ്പെടുത്താൽ പതിറ്റാണ്ടുകളോളം മാറുമില്ലാതെ മനമുകൾ കടയിൽ ഒറ്റയ്ക്ക് വിവാദത്തിടക്കുന്ന ഈ ചെറുപ്പക്കാരനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യമാണ് റജബ് മാസത്തിലെ ഒരു നോമ്പെടുക്കുന്നവനാണെന്ന് അല്ലാഹു ഈസാ നബിയോട് പറയുകയാ. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പാപ്പമാരെ, പരിശുദ്ധമായ റജബ് മാസം ഇത് എന്റെ മാസമാണെന്ന് അള്ള നെഞ്ചോട് ചേർത്ത് പിടിച്ച പരിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിലെ ഒരു നോമ്പെങ്കിലും നമ്മൾ എടുക്കാൻ മനസ്സ് കാണിക്കണോ? റജബ് മാസം അല്ലാഹു നമുക്ക് തന്നത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 12 മാസങ്ങളിൽ നിന്ന് ഒരു മാസത്തിന്റെ പേരെടുത്ത് ബറക്കത്തിന് വേണ്ടി ആരംഭ റസൂലുള്ള ദുആ ചെയ്തത് അത് പരിശുദ്ധമായ റജബ് മാസത്തിലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ. പടച്ചവനെ, ഈ റജബ് ഞങ്ങൾക്ക് ബറക്കത്തുള്ള മാസമാക്കണേ അല്ലാ. ഈ റജബിന്റെ ഓരോ പ്രഭാതവും ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഈ റജബിന്റെ ഓരോ രാവുകൾ, ഈ റജബിൽ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണങ്ങള്, വെള്ളങ്ങള്, ഈ റജബിൽ ഞങ്ങൾക്ക് തരുന്ന വസ്ത്രങ്ങള്, ഈ റജബിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനങ്ങള്, ഈ റജബിൽ ഞങ്ങൾക്ക് നീ എന്തെല്ലാം എന്തെല്ലാം നൽകുന്നുണ്ടോ ബാരിക്കില്ലനാ, അതിലെല്ലാം നീ ബറക്കത്ത് തരണമല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ യജമാനനായ റബ്ബിനോട് നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധമായ മാസത്തിനോട് ശഅബാൻ എന്ന വിശുദ്ധീന മാസത്തിലേക്ക് കടന്ന് റമദാൻ എന്ന പവിത്രമായ മാസത്തിലെ നോമ്പെടുക്കാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഖതമ തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഒരു മരം നിങ്ങൾ സങ്കൽപ്പിക്കുക, മരം പോലെയാണ്, ആ മരത്തിലുള്ള ഇലകളാണ് ശഅബാൻ, ശഅബാൻ മാസം. ആ മരത്തിൽ കായികനികൾ ഉണ്ടാകുന്നു, അതിന്റെ വിളവെടുപ്പാണ് പരിശുദ്ധമായ ശഹ്റു റമദാൻ. റജബിലേ നമ്മൾ ഒരുങ്ങുക, റജബിലേ നമ്മൾ ഒരുങ്ങുക. നമ്മുടെ വീടുകളൊക്കെ നമ്മൾ നോമ്പായിട്ട്, നോമ്പിനോട് അനുബന്ധിച്ച് നമ്മൾ വൃത്തിയാക്കലേ. റമദാൻ മുന്നൊരുക്കം, വീട് വൃത്തിയാക്കലേ, അങ്ങനല്ലേ? ഉണ്ട്, പഴയ കാലത്തൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ജനവാതിലൊക്കെ ഇങ്ങനെ തൂത്തുക, വാതില് കട്ടിയിലൊക്കെ ഒന്ന് ക്ലിയറാക്കുക, വീടും പരിസരമൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കുക. അത് റജബിനെ, അത് ഈ മാസത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അതേ പ്രകാരം അതിലേറെ അതിലേറെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ കൽബിനെ നമ്മൾ തൂത്തി ക്ലിയറാക്കുക. പിണക്കും പിണക്കങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ റമദാനാണ് വരുന്നത്. റമദാനിന്റെ മുന്നോടിയായി ഈ റജബിൽ തന്നെ അതൊക്കെ നമ്മൾ തീർത്ത് ക്ലിയറാക്കുക. ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ, വൈരാഗ്യം ഉണ്ടെങ്കിൽ, ദേഷ്യോ വിദ്വേഷോ പകയോ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മൾ ആരെയെങ്കിലും മോശമായി ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, റമദാൻ വരുന്നതിന്റെ മുന്നേ മനസ്സ് നന്നാക്കി നല്ല മനസ്സോടെ റമദാനിനെ സ്വീകരിക്കണം. അല്ലാഹുവേ, ഞങ്ങളെ കൽബ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ നന്നാക്കി തരണേ അല്ലാ.